ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ് കഥ. അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾ കുറച്ച് മുൻപ് ഒരു യാത്ര പോയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂം ടൂറും കാര്യങ്ങളൊക്കെ വേറെ തന്നെ വീഡിയോ വരുന്നുണ്ട്. ലേശം മടിയൊന്നും കൊടുക്കുക, പിന്നെ കുറച്ച് സമയമില്ലാത്ത ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടോ. ഞങ്ങൾ അതിൻ്റെ ഒരു ഖേദം വേറെ അറിയിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നെന്നാൽ ഒട്ടുമിക്കും കുറച്ച് പേര് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് കാണികളും മാത്രമുള്ളൊരു ചാനലാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്, എന്താണ് എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണുക, എന്തൊക്കെ എവിടൊക്കെ ഞങ്ങൾ പോയി അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതേപോലെ തന്നെ രണ്ട് വീട് മുകളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ആ രണ്ട് വീട് മുകളില് അങ്ങനെ, ആ വീടും നമ്മളുടെ അടുത്തേക്കും ഈ വീടും നമ്മളുടെ അടുത്തേക്കും, നമുക്ക് നമ്മളെ വീട് കാണിക്കാം. ഓക്കെ ബാ. സോഫ സെറ്റ് ഉണ്ട്, ഷോക്കേസ് എല്ലായിടത്തും, മുക്കില് മുക്കില്. ആ ആ ഒരു ഷോക്കേസ് ഉണ്ട്. ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ വേണ്ടത് ഇത് അവര് റെന്റിന് കൊടുക്കാനുള്ള രീതിയിലോ അങ്ങനൊക്കെ ആയിരിക്കാം മിക്കവാറും, ഐ തിങ്ക് സോ. അല്ലാതെ കിച്ചൺ മാതിരി ഇങ്ങനെ ഉണ്ടാവോ? കണ്ട, ആ അങ്ങനൊക്കെ ആയിരിക്കാം. എന്തൊരു ഭംഗിയ അവിടെ. ഇന്നലെ രാത്രി ഫുള്ള് മാനായിരുന്നു. അത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇവിടെ ഇങ്ങനെ ഒന്നും ആവൂല. ആ ചേട്ടന്റെ പ്ലാന് കേട്ടിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഇതൊരു വില്ലാക്കി വരും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലാക്കി വരും, പിന്നെ ഇതിൽ കൂടെ സിപ്പ് ലൈൻ അങ്ങനത്തെ എന്തൊക്കെയാ പോകുന്നുണ്ട്. അവിടെ ഈ വെറൈറ്റി ടൈപ്സ് ഓഫ് ആനിമൽസിനെ വെച്ചിട്ടുള്ള എന്തൊക്കെയാ പരിപാടി, കുട്ടികൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ആൾ ചിന്തിക്കുന്നത്. അവിടെയും ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ അതേപോലെ തന്നെയാണ് അവിടുത്തെയും വീടിൻ്റെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാല് ഫ്യൂച്ചർക്ക് പ്ലാനിങ് നടത്തുന്നേ ഉള്ളൂ, ഇത് എന്തൊക്കെ വലിയ സംഭവങ്ങളാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് അവര് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന വീട്ടിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫ്യൂച്ചർ വില്ലാസ്, അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. ത്രീ ഡി ലുക്കാണ് ഗൈസ്, സാധനം എടുക്കുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്യും. അടിപൊളി വ്യൂ ആണ്. ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് കുത്തുള്ളമാൻ കുത്തില്ലാത്ത മാൻ എല്ലാ മാനേയും കണ്ടു. അടിപൊളിയാണ്.
ഒരു കുഞ്ഞോരു മിററും ഉണ്ട്. ബാത്റൂം ഹോളിന്റെ റൈറ്റ് സൈഡിൽ ലൈറ്റാ വരുന്നത്. ഇത് റൂം ടൂർ തന്നെയാണ്, അപ്പുറത്തും വേണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാം. ആ കൊളം കാണാൻ ഡ്രസ്സ് മാറ്റട്ടെ എന്നിട്ട്. ഇതാണ് ഹൈബ്രിഡ് ബന്ദി. ഇത് നമ്മള് കർണാടകയിൽ പോയിട്ട് മേടിച്ചോണ്ട് വന്ന ഒരു പാക്കറ്റിന് 1800 രൂപ 2000 രൂപേന്റെ വിലയാണ്. ഇത് ഇതാണ് നമ്മുടെ നാട്ടില് കാശ് കൊടുത്ത് മേടിക്കുന്ന വെന്തിപ്പൂവ്. ഈ ക്ഷേത്രത്തിലൊക്കെ ഇവിടുന്നാണ് കൂടുതൽ വില. ഇപ്പൊ നമ്മള് കർണാടകയിലെ ഗുണ്ടപ്പേട്ടയിലൊക്കെ പോയാണ് ഇപ്പം സൂര്യകാന്തി വെന്തിപ്പൂവിന്റെ സീസണാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചു, കുറെ മാൻ കളഞ്ഞു, ബാക്കി പൈന്റെ കഴിഞ്ഞു. നല്ല ഗ്രീവാണ്. ചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാനിങ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻ ഒന്നും കല്യാണം കഴിക്കുന്നതാണ് പെമ്പറോ സമ്മതിക്കില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ വെക്കണമെന്നുണ്ട്, പിന്നെ റോപ്പ് വേ നടത്തണം ആഗ്രഹമുണ്ട്, റോപ്പ് വേ വെക്കണം, പിന്നെ കുറെ, പിന്നെ ഏറ്റവും എന്റെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്. അതായത് ഇപ്പൊ ഷോർട്ടസ്റ്റ് ആനിമൽസ് 2000 ഫീറ്റ് ഉള്ള കൗവിനെ കിട്ടും കർണാടകയില്, 1.5 ലിറ്റർ പാലുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ കൊമ്പ് നീണ്ടത്, പിന്നെ കുള്ളൻ ആടുകള്, വെറൈറ്റി ഡിഫറെന്റ് വെറൈറ്റീസ്. അതൊരു എഡ്യൂക്കേഷൻ പർപ്പസോട് കൂടിയിട്ടാണ് ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. വെറുതെ പിള്ളേർക്ക് കുറച്ച് ഊഞ്ഞാലും കളിക്കോപ്പും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിള്ളേർ വരുമ്പോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ്, പിന്നെ അരയെണ്ണം, പിന്നെ പക്ഷി മൃഗാദികൾ, ഒരു സൈഡ് മാത്രം, പിന്നെ ഒരു സൈഡും ഇല്ല. പിന്നെ ഒരു രണ്ട് കുളം ഉണ്ട് താഴെ, അവിടെ നമുക്കൊരു ലൈഫ് ഫിഷിംഗ് നടത്താനുള്ള സൗകര്യം, പിന്നെ ഒരു സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരു ഏറുമാടം, പിന്നെ അതിന്റെ അടിയിൽ ഒരു സ്റ്റാച്ചു. ഡ്രീംസ് കൊറേ ഉണ്ട്. എല്ലാം ചെയ്യാനുള്ള 100 ഡ്രീംസ് വന്നാലാണ് ഒരു ഡ്രീംസ്. അതെ അതെ, സത്യം സത്യം. നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ചേട്ടൻ തരുന്നതാണ്. മെയിൻ ടൂറിസ്റ്റ് ഞാൻ മാത്രമല്ല, ടൂറിസ്റ്റിന്റെ എപ്പോഴും ഇഷ്ടപ്പെട്ട സംഗതി സേഫ്റ്റിയാണ്. ഫാമിലി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് സേഫ്റ്റി, പിന്നെ സർവീസ്, ഇത് രണ്ടുമാണ് മെയിൻ. അല്ലാണ്ട് നമ്മൾ കുറെ ഉണ്ടാക്കി ഇട്ടിട്ടല്ല കാര്യം, അത് നന്നായി കൊടുക്ക. ഇതെല്ലാം വരിക ഇൻഷാല്ലാ. ഇതെല്ലാം ഞങ്ങൾക്ക് ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. എനിക്കൊരു സന്തോഷം. അതെ അതെ, ഹലോ. അതെ അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും.
എന്ത് ആദിലോ ഗൈസ് ആ വരുന്നു ആദിവാസി ടീം. ഗൈസ് നമുക്ക് കുളം കാണാൻ പോകാം. കൊള്ളം കൊളമല്ല കുളം. ഇന്നലെ ഇവിടൊക്കെ മാനായിരുന്നിട്ടാ, ഇന്നലെ മൊത്തത്തിൽ മാനായിരുന്നു, എല്ലായിടത്തും മാനായിരുന്നു. നമ്മളെ വീട്ടിൽ ആടിനെ മേക്കാൻ വിട്ട പോലെയാണ് ഇവിടെ മാന്. ഇത് എള്ളാണ്, ഇത് ഇത് എള്ളാടി ആണ്, ഇത് എള്ളാണോ ആടി? ഇത് എള്ളാണ്, അതിന്റെ ഉള്ളിലെ എള്ള് മാതിരി ഒരു സീഡ് ഉണ്ട്. ഇത് എള്ള് തന്നെയാണ്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് സത്യം, ഇത് എള്ള. ഗൈസ് എന്റെ സംശയം നിങ്ങളൊന്ന് മാറ്റി തരും, ഇത് എള്ള തന്നെയാണോ? സോറി ഗൈസ്, ഇതെന്തോ ടാറ്റൂസോ അങ്ങനെ എന്തോ പറഞ്ഞ എന്തോ ഒരു പ്ലാന്റാണ്. പക്ഷേ എള്ളു ഇതേപോലെ അല്ലേ? അടിപൊളി സ്ഥലം, ഇതിലോ നോക്കിപ്പോയിക്കോ. ഇതിൽ കൂടെ ഒക്കെ മാന് വന്നു. എനിക്ക് തോന്നുന്നതേ കൊളമുണ്ട്, ബട്ട് കൊളം എവിടെയെന്ന് അറിയില്ല. എനിക്ക് തോന്നണ ഈ വെള്ളം അതട കൊളം. ഇവിടെയാണ് കുളം കാണുന്നത്, പക്ഷെ ഈ പുല്ലോണ്ടൊന്നും കാണുന്നില്ല. ഇവിടൊക്കെ വൃത്തിയാക്കി അവർ സെറ്റപ്പാക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇൻഷാല്ല ഇങ്ങനെ ആവില്ല. ചേട്ടൻ്റെ ആഗ്രഹം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ ആവാൻ ചാൻസ് ഇല്ല.